ചില സഹോദരിമാർക്ക് അല്ലാഹു നല്ല ഭർത്താക്കന്മാരെ കൊടുക്കുകയാണല്ലോ, ചില സഹോദരിമാർക്ക് അല്ലാഹു മോശപ്പെട്ട ഭർത്താക്കന്മാരെയാണ് കൊടുക്കുന്നത്. സ്വഭാവ അതാ പെണ്ണിന്റെ ഭാഗ്യമാണ്. അതിലേറെ 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 വലിയ സൗഭാഗ്യം ലഭിച്ച പെണ്ണും കൂട്ടത്തിൽ വന്ന സ്വഭാവ ആരാണ് നബിയെ? ആ സൗഭാഗ്യം ലഭിച്ച ഭാര്യമാര് ആരാണ് റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറയുകയാണ്, അതിലേറെ ഏറ്റവും വലിയ സൗഭാഗ്യം ലഭിച്ച ഭാര്യ ആരാ? അറിവിന്നിലാവ് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു നല്ല സൗഭാഗ്യം എന്ന ഭാര്യയാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഏറ്റവും വലിയ സൗഭാഗ്യം കനിഞ്ഞു തന്ന ഭാര്യ ഏതാണെന്നറിയോ? ആ ഭാര്യയുടെ സ്വഭാവം ഞാൻ പറയാൻ പോവുകയാണ്. ഹൃദയത്തോടെ കൈ ചേർത്ത് വെച്ച് ചിന്തിക്കണം മോളെ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സ്വഭാവം എനിക്കുണ്ടോ? എന്റെ ഉമ്മമാരെ, എത്ര വർഷമായി ഭർത്താവിന്റെ കൂടെ നമ്മളെ ജീവിക്കുന്നേ. എന്റെ മുത്തു റസൂലുള്ള എന്നോട് പറഞ്ഞ സ്വഭാവം എനിക്കുണ്ടോ? അല്ലാ, ഏത് സ്വഭാവമാണ് നബിയെ ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഭർത്താവിന്റെ സ്വഭാവം മോശമായാലും ഭർത്താവിന്റെ സ്വഭാവം നല്ല സ്വഭാവമാണെങ്കിലും ആ പെണ്ണ് ഒരിക്കലും ജീവിതത്തിലെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കണ്ടോ മൗനം കണ്ടോ പ്രവർത്തനം കണ്ടോ ഭർത്താവിനെ വേദനിപ്പിക്കാത്ത പെണ്ണാണ് സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏറ്റവും നല്ല പെണ്ണാരാ? ഏറ്റവും നല്ല ഭാര്യമാരാണ്? ഏറ്റവും നല്ല സ്വഭാവ സംശുദ്ധിയുള്ള സ്വഭാവത്തിന്റെ ഉടമയായ പെണ്ണാരാ? സൗന്ദര്യം കൊണ്ട് മാത്രം നന്നാവോ? ആരോഗ്യം കൊണ്ട് മാത്രം നന്നാവോ? സമ്പത്ത് കൊണ്ട് മാത്രം നന്നാവോ? അല്ലാഹുവേ, പടച്ചു തമ്പുരാന നല്ല വിവരങ്ങൾ തന്നിട്ടുണ്ട്, നല്ല മനോഹരമായ സൗന്ദര്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്. ഈ നിയമത്തുകളെല്ലാം അല്ലാഹു നമുക്ക് തന്നതാണ്. ആ നിയമത്തിനേക്കാള്, ആ സന്തോഷങ്ങളെക്കാള്, ആരോഗ്യത്തിനേക്കാള്, സമ്പത്തിനേക്കാൾ അല്ലാഹു തന്നെ നിങ്ങൾ നല്ലവളാണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് മുമ്പിൽ വെച്ച് തരുന്ന ഏറ്റവും വലിയ പാരം ഏതാണെന്നറിയോ? ഒരിക്കലും നല്ല ജീവിതത്തിൽ ഇക്കാനെ വർത്തിക്കാത്തവളാണ് സ്വഹാബ. അവളെ നിക്കാഹ് കഴിച്ച ഭർത്താവില്ലേ, അവളെ നിക്കാഹ് കഴിച്ച ഭർത്താവിനെ ഒരു വാക്ക് കൊണ്ട് വേദനിപ്പിക്കാത്ത പെണ്ണുകാരാ? ഒരു നോട്ടം കൊണ്ട് വേദനിപ്പിക്കാത്ത പെണ്ണുകാരാ? ഒരു ഇടപെടലിലൂടെ മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണുകാരാണ്? അല്ലാഹുവേ, ഒരു മൗനം കൊണ്ട് മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണ് ആരാ? ഒരു പ്രവർത്തയിലൂടെ, ഒരു പ്രവർത്തനത്തിലൂടെ മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണ് ആരുണ്ടോ? പെണ്ണാണ്, പെണ്ണാണ് സ്വർഗത്തിന്റെ രാജകുമാരിയെന്ന് നബിയരാ, നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പറയല്ലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അറിവിന്നിലാവിലൂടെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒരുപാട് ഉമ്മമാരെ സദസ്സിലുണ്ടല്ലോ, ഒരുപാട് വാപ്പമാരെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരെ സദസ് കേൾക്കുന്നുണ്ടല്ലോ. ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ചിന്തിക്കണം പ്രിയ പ്രിയ പൊന്നുമ്മ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭർത്താവില്ല മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്കോ ഒരു നോട്ടത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സംസാരത്തിലൂടെ, മൗനാനുവാദത്തിനോട്, ഒരു ഇടപെടലിലൂടെ, സമീപന പ്രവർത്തനത്തിലൂടെ, ഒരു കോടിയിലേതിനോടെ ഭർത്താവില്ല മനസ്സ് വേദനിപ്പിക്കാത്ത പെണ്ണ് ആരാ? അവളെ വേദനിപ്പിക്കില്ല മലക്കൂളെ, അവളെ ദുനിയാവിലും പരലോകത്തും അല്ലാഹു വേദനിപ്പിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ ഭർത്താവിനോട് ദേഷ്യം പിടിക്കാതെ തന്നെ നിങ്ങളോട് അല്ലാഹു ദേഷ്യം പിടിക്കൂല. ഭർത്താവിനോട് ചൂടാകാതെ തന്നെ നിങ്ങളോട് അല്ലാഹു ചൂടാകൂല. ഭർത്താവിനെ പരിഹസിക്കാതെ തന്നെ നിങ്ങൾ അല്ലാഹു പരിഹസിക്കൂല. ഭർത്താവിനെ മനസ്സ് വേദനിപ്പിക്കാത്ത നിങ്ങളെ മനസ്സ് അല്ലാഹു വേദനിപ്പിക്കൂല.
ഭർത്താവിനെ കരുണ ചെറിയുന്നവനെ അല്ലാഹു നിങ്ങളിലേക്ക് കരുണ ചെയ്തു കൊണ്ടിരിക്കുന്നവനാ ആരെന്ത് പറഞ്ഞാലും അല്ലാഹു നിങ്ങളെ കൂടെയുണ്ട് മോളെ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് ഭർത്താവിനെ സ്ഥാനമുണ്ടോ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് അല്ലാഹു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്.